അതുകൊണ്ട് നമുക്കിപ്പോ മോശപ്പെട്ട് പറയാനുണ്ട്. ഇപ്പൊ ഇത് ഇനിയിപ്പോ നമ്മൾ പറയണത് ആരെയും കേട്ടാ പറയാം, ഓ ആരെങ്കിലും കാണുമ്പോ ഈ പെമ്പിള്ളാർ തിരിയണം. ഇല്ല, ആത്മാർത്ഥമായിട്ടുള്ള കാര്യം പറയണം. 10 പൈസ സർക്കാരിന്റെ പങ്കായിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് അതൊരു ശമ്പളമായിട്ട് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എന്റെ മോൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, മകൾ പട്ടസെമ്മിലേക്ക് പഠിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ഈ തൊഴിലിലുള്ള വരുമാനം തന്നെയാണ്, അത് ഉണ്ടാക്കി തന്നവരാണ്. ഇപ്പോഴേ അതേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദ മാഷ് ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. ആ ഗോവിന്ദ മാഷ് ഒന്ന് പുഷ്പരാജ് സഖാവ് എല്ലാരും വന്ന് കഴിവുണ്ട് പറഞ്ഞു. ഇത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിൽക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിച്ചു. പണ്ട് അങ്ങനെ അല്ലല്ലോ, ഞങ്ങൾ പോയി നിന്ന് കാത്തേറ്റ് ബഹളം. ഇപ്പൊ അങ്ങനെ ഒരൊക്കെ പൈസ ഒന്നില്ലേ, അപ്പോഴെച്ചയെ വിളിക്കും. ഉടനടി നമുക്ക് പൈസ നമുക്ക് പോയി പറയാ ഒരു നേതൃത്വമുണ്ട്. അതിന്റെ ഒരു നമുക്കിപ്പോ ഒരു ആവശ്യമുണ്ട്. ബുദ്ധിമുട്ടുണ്ടായി, അത് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ ഞാനേ 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 ഒരു എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോ സഖാവ് ഇവിടെ ഇരിക്കുകയാണ്. മേയർ ഇരിക്കുമ്പോ ആ അത്ര ആൾക്കൂട്ടത്തിന് ഞാൻ പച്ച ഷർട്ടിട്ട് വന്ന എന്നെ നോക്കിയൊരു ചിരി, ഞാൻ ഉടനെ വന്ന് പറഞ്ഞു ആ ചിരി എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായി. നമുക്ക് ഓരോന്നിനെ എനർജി ഉണ്ടാക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഞാനല്ല, നമുക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതം മാറ്റവും ഞങ്ങളുടെ വരുമാനം ഉണ്ടാക്കിത്തന്നെ ഈ കോർപ്പറേഷനും സർക്കാരിന്. ഈ ഒരു കാലത്തും അടുത്ത ഭരണം അതാണ് ആവശ്യം. മനസ്സിലായില്ലേ? ഞങ്ങളെല്ലാം കാണണം. നിന്നിടയ്ക്ക് ഞങ്ങൾ മീഡിയയിലൊക്കെ കയറി പറയുന്നത് എന്താണ്, എവിടെയൊക്കെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന്. വേറെ ഇവിടെ നിന്ന് പടം എടുക്കുക. പിന്നെ നല്ല വരുമാനമുണ്ട് സഖാവ്. എല്ലാവർക്കും അഭിമാനത്തോടെ അതാണ് സഖാവ്, അഭിമാനത്തോടെ ഇരട്ട ചങ്കം മുന്നോട്ട് പോട്ടെ. ആ ഇത്രയുണ്ട്.
അത്രേ ഉള്ളു. ഇതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. നേരത്തെ കൂട്ടി നമ്മൾ എഴുതി നേരത്തെ കൂട്ടിയെ തിരക്കഥ എഴുതി വെച്ച സംഭവമല്ല. അപ്പൊ എന്നാ പിന്നെ കാണാം. ഓക്കെ നടക്കട്ടെ. അടുത്ത വർഷം വീണ്ടും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ലേ? പറഞ്ഞാ പറഞ്ഞല്ലേ. പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ? പിന്നെ മുഖ്യമന്ത്രി കാര്യം പറഞ്ഞാൽ ചെയ്യണം. അടുത്ത വർഷം വീണ്ടും ഉണ്ടാവും. അടുത്ത വർഷം ഉണ്ടാവും. അടുത്ത ഭരണത്തിലും ഉണ്ടാവുമല്ലോ. ഭരണത്തിലുണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ കേരളീയത്തിൽ ഹരിതകർമ്മ സേനയായി പണിയെടുത്തവരായി നിങ്ങൾ മാറി. ഇനി ഒരുപാട് കേരളീയ വരാൻ കിടക്കല്ലേ. അതാണത്. ഓക്കെ.